നമസ്കാരം, ഈസി നേഴ്സിംഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ന്യൂമോത്തോറാക്സ്. ന്യൂമോത്തോറാക്സ് മനസ്സിലാക്കാൻ ഭയങ്കര ഈസിയാണ്. ഫ്രം ദ നെയിം ഇറ്റ്സെൽഫ്, ന്യൂമോ മീൻസ് എയർ, തൊറാക്സ് മീൻസ് ലങ്സ്. ന്യൂമോത്തോറാക്സ് എന്തായിരിക്കും? എയർ ഇൻ ദ ലങ്സ്. നിങ്ങൾ ന്യൂമോത്തോറാക്സ് പഠിച്ചു കഴിഞ്ഞു. ന്യൂമോത്തോറാക്സ് എന്ന് പറഞ്ഞാൽ എയർ ഇൻ ദ ലങ്സ്. ന്യൂമോ എന്ന് പറഞ്ഞാൽ എന്താണ്? എയർ. തൊറാക്സ് എന്ന് പറഞ്ഞാൽ ചെസ്റ്റ് വാൾ അല്ലെങ്കിൽ ലങ്സ് എന്നൊക്കെ നമുക്ക് പറയാം. ഇപ്പം ന്യൂമോത്തോറാക്സ് എന്ന് പറഞ്ഞാൽ എയർ ഇൻ ദ ലങ്സ്. ലങ്സിലെ എയർ കയറി കഴിഞ്ഞാൽ നമ്മുടെ മാനേജ്മെൻറ് എന്തായിരിക്കും? ലങ്സിലെ എയർ കയറി കഴിഞ്ഞാൽ മാനേജ്മെൻറ് എയറിനെ പുറത്ത് കളയാം. അതെന്നെ മാനേജ്മെൻറ്. എയറിനെ പുറത്ത് കളയണത് ചെസ്റ്റ് ട്യൂബൊക്കെ ഇട്ടിട്ടായിരിക്കും. ചിലപ്പോൾ ഡോക്ടറെ ആസ്പിറ്റ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ഒരു ചെസ്റ്റ് ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ എയർ പുറത്തേക്ക് പൊക്കോളും. അപ്പോൾ ന്യൂമോത്തോറാക്സ് എന്താണ്, അതിൻ്റെ മാനേജ്മെൻ്റ് എന്താണ് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി കുറച്ച് ഡീറ്റെയിലേക്ക് പോകാം. ഇനി എങ്ങനെയാണ് ഈ ന്യൂമോത്തോറാക്സ് ഉണ്ടാവുന്നത്? എങ്ങനെയാണ് എറ്റിയോളജി ഓർ റീസൺസ്? ന്യൂമോത്തോറാക്സ് ക്യാൻ ബി സ്പോണ്ടേനിയസ്. ചിലപ്പോൾ ഒരു കാരണവുമില്ലാതെ ന്യൂമോത്തോറാക്സ് ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ന്യൂമോത്തോറാക്സ് കുഡ് ബി റീസൺ ഓഫ് ട്രോമ. ട്രോമ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെസ്റ്റ് വാളിന് ഒരു ഇഞ്ചുറിക്കായി, നമ്മുടെ റിബ്സ് ഒക്കെ പൊട്ടി, റിബ്സ് പ്ലൂറലിൽ കുത്തിക്കൊണ്ടു, അവിടെ ഓപ്പണിംഗ് ഉണ്ടായി, ഓപ്പണിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ എയർ അകത്തേക്ക് കയറി, നമുക്കങ്ങനെ ന്യൂമോത്തോറാക്സ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ന്യൂമോത്തോറാക്സ് ക്യാൻ ബി ദ റീസൺ ഓഫ് ലങ് പത്തോളജി. ലങ് പത്തോളജി എന്ന് പറഞ്ഞാൽ സി ഒ പി ഡി ഉള്ള പേഷ്യൻറ്റിന് സി ഒ പി ഡി അല്ലെങ്കിൽ ലങ് ക്യാൻസർ അതുകൊണ്ടൊക്കെ അല്ലെങ്കിൽ ന്യൂമോണിയൊക്കെ വന്ന് അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് ദേ ക്യാൻ ഡെവലപ്പ് എയർ ഇൻ ദ ലങ്സ് ഓർ ന്യൂമോത്തോറാക്സ്. ഇനി അതും അല്ലെങ്കിൽ അയാട്രോജനിക്. അയാട്രോജനിക് എന്ന് പറഞ്ഞാൽ ലങ് ബയോപ്സി ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ലങ്സ് പഞ്ചറായി ഇവർക്ക് ന്യൂമോത്തോറാക്സ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് റീസൺസ് പഠിച്ചില്ലേ? സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടാവാം. ട്രോമ കാരണം, ട്രോമ എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ ആക്സിഡൻറ്റ് അല്ലെങ്കിൽ സി പി ആർ കൊടുക്കുമ്പോൾ ഇത്രയും ആലോചിച്ചാൽ മതി. റിബ്സ് ബ്രേക്ക് ചെയ്യാവുന്ന എന്ത് ട്രോമയാണെങ്കിലും ഒരു പക്ഷേ ആ ബ്രേക്ക് ചെയ്ത റിബ്സ് ലങ്സിൽ കുത്തിക്കൊണ്ട് ഓപ്പണിംഗ് ഉണ്ടായി, അത് പോയി, എയർ കയറി. മെക്കാനിക്കൽ വെന്റിലേഷൻ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ലങ്സ് പഞ്ചറായി, പ്ലൂറ പഞ്ചറായി, എയർ അതിനകത്ത് കയറി. അല്ലെങ്കിൽ ലങ് പത്തോളജി കാരണം എന്തെങ്കിലുമൊക്കെ അസുഖം കൊണ്ട് എയർ അതിനകത്ത് കയറി. ഇനി എറ്റിയോളജി പഠിച്ചു. ഡയഗ്നോസ്റ്റിക്സ്, ലങ്സിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞു റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ എന്ത് കാര്യം എടുത്ത് നോക്കാനാണെങ്കിലും, നമുക്ക് എന്ത് കാര്യം അറിയാനാണെങ്കിലും നമുക്ക് ഒരു ഫോട്ടോ എടുത്ത് നോക്കാതെ കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാവില്ല അല്ലേ. എന്തായിരിക്കും നമ്മുടെ ന്യൂമോത്തോറാക്സ് കണ്ടുപിടിക്കാനുള്ള ഡയഗ്നോസ്റ്റിക് മെഷർ? ചെസ്റ്റ് എക്സ്റേ, ഗോൾഡ് സ്റ്റാൻഡേർഡ് അത് തന്നെയാണ്. ഡോക്ടർ പേഷ്യൻറ്റിനോട് നേരെ നിന്ന് ഡയറക്റ്റ് ചെസ്റ്റ് എക്സ്റേ എടുത്ത് നോക്കും. അപ്പോൾ അവർക്ക് എയർ എത്രയുണ്ട് നോക്കാം. സി ടി എന്നാലും സി ടി ചെസ്റ്റ് എക്സ്റേ പോലെയുള്ള ഇമേജിങ് ടെക്നിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടേഴ്സിന് മനസ്സിലാവും. ഇനി നമ്മൾ ആദ്യം പേഷ്യൻ്റ് വരുമ്പം ഈ പേഷ്യൻ്റ് എങ്ങനെയായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്ന? റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ മെയിൻ ഫങ്ഷൻ ഗ്യാസ് എക്സ്ചേഞ്ച് ആണ്, ബ്രീത്തിങ് ആണ്. അപ്പോൾ പേഷ്യൻ്റ് വരുമ്പോൾ എങ്ങനെയായിരിക്കും? ഷോർട്ട് ഓഫ് ബ്രത്ത് ആയിരിക്കും അല്ലേ. ഷോർട്ട് ഓഫ് ബ്രത്ത് ആയിരിക്കും കാരണം ഇതിനകത്ത് എയർ കയറിയുണ്ട്, എയർ ഫ്ലോ ഒബ്സ്ട്രക്റ്റ് ആയിട്ടുണ്ട് അല്ലേ. ഒബ്സ്ട്രക്റ്റ് ആയിട്ടുണ്ട് പേഷ്യൻ്റ് ഗ്യാസ് എക്സ്ചേഞ്ച്, റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ ഇൻട്രപ്റ്റ് ആയിട്ടുണ്ട്, പേഷ്യൻ്റ് ഷോർട്ട് ഓഫ് ബ്രത്ത് ആയിരിക്കും അല്ലേ. അപ്പം പേഷ്യൻ്റ് അങ്ങനെ ആയിരിക്കും വരിക. അപ്പം നമ്മൾ ഡോക്ടർ അല്ലെങ്കിൽ നേഴ്സ് ഈ സ്റ്റെതസ്കോപ്പ് വെച്ച് ഓസ്കൾട്ടേറ്റൊക്കെ ചെയ്ത് നോക്കും. ആദ്യം പേഷ്യൻറ്റിനെ നമ്മൾ ആദ്യം ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ എന്ത് കാണാം? പേഷ്യൻ്റ് ഷോർട്ട് ഓഫ് ബ്രത്ത് ആണ്, അസസറി മസിൽസ് ഒക്കെ യൂസ് ചെയ്ത് ബ്രീത്ത് ചെയ്യുന്ന കാണാം. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റെത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? സോറി, എന്ത് കേൾക്കാൻ പറ്റും? ഒന്നും കേൾക്കാൻ പറ്റില്ല. എയറല്ലേ, ലങ്സിൽ എയർ കയറിയിരിക്കല്ലേ, പിന്നെ എന്ത് കേൾക്കാനാണ്? ക്രിസ്റ്റംസ് കേൾക്കാൻ പറ്റുമോ? ഒന്നും കേൾക്കാൻ പറ്റില്ല.
അപ്പോൾ നോ ആബ്സെൻ്റ് ബ്ലഡ് സെൽസ്, ക്ലാസിക് സൈൻ ഓഫ് ന്യൂമോതൊറാക്സ്, ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ന്യൂമോതൊറാക്സ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ എറ്റിയോളജി പറഞ്ഞു, ഡയഗ്നോസ്റ്റിക്സ് പറഞ്ഞു, മാനേജ്മെൻറ്റ് നമ്മൾ ആദ്യം പറഞ്ഞു. എങ്ങനെയാണത് മാനേജ് ചെയ്യുന്നത്? ന്യൂമോതൊറാക്സ് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് ചിലപ്പം ചെറിയ ന്യൂമോതൊറാക്സ് ഒക്കെയാണ് ഈ സ്പോണ്ടേനിയസ്, ചിലപ്പം ലെസ് ദാൻ 2 സെൻറ്റിമീറ്റർ ഡിപ്പെൻഡ് ഓൺ പേഷ്യൻറ്റിൻ്റെ പ്രസൻറ്റേഷനും പേഷ്യൻ്റ് അസിംപ്റ്റമാറ്റിക് ആണ് അല്ലെങ്കിൽ നമ്മൾ ചെസ്റ്റ് എക്സ്റേയിൽ ചെറിയ ന്യൂമോതൊറാക്സ് ആണ് കണ്ടത്, അത് തന്നെ പൊക്കോളും, തന്നെ വന്നല്ലേ, തന്നെ പൊക്കോളും. ഇനി തന്നെ പോവാത്ത കേസാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഡോക്ടേഴ്സ് നീഡിൽ വെച്ചിട്ട് എഗെയിം ചെയ്ത് എയർ ആസ്പിറേറ്റ് ചെയ്ത് കളയും. ചില സ്ഥലത്ത് ഡിപ്പെൻഡ് ഓൺ ഡോക്ടറിൻ്റെ കോളാണത്, അവരെന്ത് ചെയ്യും, ചെസ്റ്റ് ട്യൂബ് ഇടും. ചെസ്റ്റ് ട്യൂബ് ഇട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ചെസ്റ്റ് ട്യൂബിനകത്ത് നെഗറ്റീവ് പ്രഷറാണ്, അപ്പോൾ ലങ്സിൽ നിറച്ച് എയർ ഇരിക്കുമല്ലേ. അപ്പോൾ അതിനകത്ത് ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നെഗറ്റീവ് പ്രഷറിൽ ഈ സാധനം എയർ പതുക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും പേഷ്യൻ്റ് അടിപൊളിയാവും. പേഷ്യൻ്റ് നന്നായിട്ട് ബ്രീത്തിങ് ഡിഫിക്കൽറ്റിക്കുള്ള പേഷ്യൻ്റ് ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ആൾ നല്ല ഉഷാറായി ഓടിച്ചടി നടക്കുന്ന കാണാൻ പറ്റും. അപ്പം ഇതാണ് ന്യൂമോതൊറാക്സ്. ഇനി ഈ ന്യൂമോതൊറാക്സിൽ നമ്മൾ ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ന്യൂമോതൊറാക്സിനെ പറ്റി കേട്ടിട്ടുണ്ട്, ടെൻഷൻ ന്യൂമോതൊറാക്സ്. എന്താണ് ടെൻഷൻ ന്യൂമോതൊറാക്സ്? മനസ്സിലാക്കാൻ ഭയങ്കര എളുപ്പമാണ്. ന്യൂമോതൊറാക്സിനെ ടെൻഷൻ പിടിച്ചതാണ് ടെൻഷൻ ന്യൂമോതൊറാക്സ്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ന്യൂമോതൊറാക്സിൻ്റെ കോംപ്ലിക്കേഷനാണ് ടെൻഷൻ ന്യൂമോതൊറാക്സ്. ആകെ പ്രശ്നം ഇതൊരു മെഡിക്കൽ എമർജൻസി ആയിരിക്കും. മര്യാദയ്ക്ക് നമുക്ക് പേഷ്യൻ്റ് മര്യാദയ്ക്ക് ട്രീറ്റ്മെൻറ്റ് സമയത്തിന് കിട്ടിയില്ലെങ്കിൽ ഒരു പക്ഷേ പേഷ്യൻ്റ് അടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. എന്താണ് ടെൻഷൻ ന്യൂമോതൊറാക്സ്? അപ്പോൾ ഈ ന്യൂമോതൊറാക്സിൽ നമ്മൾ പറഞ്ഞു ചെസ്റ്റിന് ഒരു ഓപ്പണിങ് വന്നു, അതിനകത്ത് എയർ കയറി അല്ലേ. എയർ കയറുമ്പം എയറിൻ്റെ പാസേജ് സാധാരണ രീതിയിലുണ്ടാവും. ഈ ടെൻഷൻ ന്യൂമോതൊറാക്സിൽ ഈ ഓപ്പണിങ് ഉണ്ടായത് ഇറ്റ്സ് ലൈക്ക് വൺ വേ വാൽവ്, അല്ലെങ്കിൽ ഒരു നമ്മളെ ബ്ലഡ് വാൽവ് ഇല്ലേ, ഒരു സൈഡിലേക്ക് പോവും തിരിച്ച് വരാതിരിക്കാനായിട്ടുള്ള വാൽവ് ഉണ്ട്. ഇതുപോലെ തന്നെ ഈ വെയിൻസിലൊക്കെയുള്ള വാൽവ്, അതുപോലെ തന്നെ ഈ ന്യൂമോതൊറാക്സിൽ നമ്മൾ ഒരു ഓപ്പണിങ് ഉണ്ടായി, ഇറ്റ്സ് ലൈക്ക് എ വാൽവ്. ആ ഓപ്പണിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ എയർ ഉള്ളിലേക്ക് കയറുള്ളൂ, പുറത്തേക്ക് പോവില്ല. ടെൻഷൻ ന്യൂമോതൊറാക്സ്, എയർ ലങ്സിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുള്ളൂ, പുറത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ഈച്ച് ടൈം പേഷ്യൻ്റ് ബ്രീത്തിങ് എന്ത് സംഭവിക്കും, ഈ ലങ്സിൻ്റെ ഉള്ളിലേക്ക് ഈ പാരേറ്റൽ ഓപ്പണിങ് കൂടെ ലങ്സിൻ്റെ ഉള്ളിലേക്ക് എയർ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക, ഓരോ ടൈം ട്രാപ്പായി അവിടെ എയർ. ഇപ്പം എന്ത് സംഭവിക്കും, എന്ത് സംഭവിക്കും, ലങ്സിനെ ഈ എയർ അങ്ങോട്ട് കൂടി കംപ്രസ് ചെയ്ത് ഷ്രിങ്കാക്കി സ്പോഞ്ച് പോലുള്ള സാധനമല്ലേ, റെസ്പിറേറ്ററി ഡിസ്ട്രെസ്സിലേക്കാണ് സംഭവം പോണത്. മാത്രമല്ല ഈ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലുള്ള മറ്റുള്ള ഓർഗൻസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ട്രക്കിയ, ട്രക്കിയനൊക്കെ അങ്ങോട്ട് ഉന്തി തള്ളി ഒരു സൈഡിലേക്ക് അങ്ങോട്ട് കാണാൻ പറ്റും. ട്രക്കിയൽ ഡീവിയേഷൻ, ഹാർട്ടിനോ പാവ ഹാർട്ട് ലെഫ്റ്റ് സൈഡിൽ അവിടെ ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, അതിനെയും ഉന്തി തള്ളും, അതിനെയും കംപ്രസ് ചെയ്യും. കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് ഹൈപ്പോടെൻഷൻ ഉണ്ടാവും, ടക്കിക്കാഡിയ ഉണ്ടാവും, അങ്ങനെയുള്ള പ്രഷർ, ഹാർട്ടിൻ്റെ ഡിസ്ട്രെസ് അത് കാണിക്കാൻ തുടങ്ങും സിംറ്റംസൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ടെൻഷൻ ന്യൂമോതൊറാക്സ്. ന്യൂമോതൊറാക്സിന് ടെൻഷൻ പിടിച്ചതാണ് ടെൻഷൻ ന്യൂമോതൊറാക്സ്. അപ്പം ഇതിൻ്റെ മാനേജ്മെൻറ്റ്, ഇത് മെഡിക്കൽ എമർജൻസി ആണ്, എത്രയും പെട്ടെന്ന് പേഷ്യൻറ്റിനെ നമ്മൾ ചെസ്റ്റ് ട്യൂബ് ഇട്ട്, എമർജൻസി ആയിട്ട് ചെസ്റ്റ് ട്യൂബ് ഇട്ട് ഈ എയർ റിലീവ് ചെയ്ത് കളയുക, ഈ ട്രാപ്പ് ചെയ്തിരിക്കുന്ന എയറിനെ പുറത്തേക്ക് കളഞ്ഞാൽ പേഷ്യൻ്റ് നമുക്ക് ഒരു 2-3 ദിവസം കൊണ്ട് വീട്ടിലേക്ക് പറഞ്ഞു വിടാം. ഓക്കെ, അപ്പോൾ ന്യൂമോതൊറാക്സ് ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കണം. അടുത്ത വീഡിയോയിൽ കാണാം.